ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ്. കാരണം നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് ഒരു ഞാനൊരു ഇൻ്റർവ്യൂ ഇട്ടിരുന്നു പ്രശസ്ത ഫുട്ബോൾ കളിക്കാരൻ ദേവാനന്ദ് സാറിൻ്റെ. അദ്ദേഹം ഇന്ന് കണ്ണു തുറക്കാത്ത അധികാരികളുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കാതെ യാത്രയായിരിക്കുകയാണ്. വളരെ വിഷമമുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ. കാരണം നാളെ അദ്ദേഹത്തെ വീണ്ടും വന്ന് കാണാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു വിയോഗം സംഭവിച്ചത്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. സാറിന് അനുശോചനമായിട്ട് രണ്ട് വാക്ക് പറയാനുള്ളത്, ദേവാനന്ദൻ്റെ മരണം വിചാരിക്കാത്ത ഒരു സമയത്താണ് ഞാൻ കേൾക്കണം. അത് ഒരു ഒരു വളരെ പ്രയാസമുണ്ടാക്കി. കേരളം സന്തോഷ് ട്രോഫി ചരിത്രത്തിൽ ആദ്യമായിട്ട് വിൻ ചെയ്യുമ്പോൾ ആ ടീമിൽ കളിച്ചൊരു പ്ലെയറായിരുന്നു ദേവാനന്ദൻ. ഇതൊരു അനുശോചനം അറിയിച്ചോളൂ. സെവൻറ്റി ത്രീയിലെ സന്തോഷ് ട്രോഫി ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരിലൊരാളാണ് ദേവാനന്ദ്. ആൻഡ് ഈ സച്ച് എ വെരി നൈസ് പേഴ്സൺ. ആർക്കായാലും ഒരു എന്തോ പുള്ളിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് മിക്കവരും, ടീമിലുള്ള മിക്കവരും. കാര്യം സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ജെൻറ്റിൽമാൻ ആണ് അതർവൈസ് എവറിത്തിങ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അസുഖമൊക്കെ വന്ന് കാലിന് സുഖമൊക്കെയുടെ അസുഖമൊക്കെ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇപ്പം ഈ ഇങ്ങനെയൊരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോരം വിഷമം മനസ്സിൽ തട്ടിയുന്നുണ്ടെന്ന് അറിയാമല്ല. അപ്പോൾ ഞാൻ ഓർക്കണേന് ഇത്രയും നല്ലൊരു സ്വഭാവ രീതിയാണ് ഉണ്ടായിരുന്നത്. സാധാരണ കളിക്കാരെ പോലെയല്ല, ഈസ് എൻ എക്സെപ്ഷനൽ പേഴ്സണായിട്ടാണ് ഞങ്ങൾ കണ്ടിരുന്നു വെച്ചത്. അന്നത്തെ കാലത്ത് യുവത വരെ നല്ല മിടുക്കനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കളിയാണെങ്കിൽ ഇന്ന് സന്തോഷപ്പെടുന്ന ഒരു വലിയൊരു പങ്ക് വഹിച്ചേക്കുന്ന പുള്ളിയാണ് വിക്ടറിയിൽ. അപ്പോൾ അയാളുടെ ഓർമ്മ എന്നും ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ഇങ്ങനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഇത്. ഞാൻ നാളെ വന്ന് കാണാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രത്യേകമാണ് ദേവാനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാ പ്ലേയേഴ്സിനും അങ്ങനെയാണെന്ന് തോന്നണം. കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുള്ളിക്കാരൻ ഒരു പ്രത്യേക സ്ഥാനം എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്തിടയ്ക്ക് കാണാം. ഇയാളെ കൊച്ചിയിലായിരുന്നു താമസിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലൊക്കെ വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വൈഫിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഈ കാലിനൊക്കെ ഇങ്ങനെ പറ്റിയതൊക്കെ കൊണ്ട്. ദേവാനന്ദ് കളി തുടങ്ങുന്നതിന് ബ്രദേഴ്സ് ക്ലബ് കണ്ണൂർ ബ്രദേഴ്സ് ക്ലബ്ബിൽ കൂടെയാണ്. അത് കഴിഞ്ഞ് എസ് എൻ കോളേജിൽ കോളേജ് ടീമിന് വേണ്ടി കളിച്ചു. അവിടെ നിന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി കളിച്ചൊരു കളിക്കാരനാണ്. കൂടാതെ 1973 പുള്ളിയുടെ ക്യാപ്റ്റൻസിയിലാണ് നമ്മളെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് ആകുന്നത്. പട്ടിയാല വെച്ച് പഞ്ചാബ് യൂണിവേഴ്സിറ്റിനെ തോൽപ്പിച്ചാണ്
നമ്മൾ ചാമ്പ്യൻസ് ആകുന്നത്. അതിനുശേഷം 1972 ഗോവ നാഷണൽ ഫുട്ബോൾ ലീഗ് ടീമിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട 1973 ബിൻജത് ടീമിലെ സ്റ്റാർ പ്ലെയറായിരുന്നു. ഒരു ഇൻബാക്കായിട്ട് ഉസ്മാനും സി സി ജേക്കബ്, പിന്നെ രത്നാകരൻ, ഈ ദേവാനന്ദ്, ഇവരായിരുന്നു നാല് ബാക്സ്. അതിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ച ബിൻജിത്, നമ്മൾ ബിഞ്ച് ചെയ്യാനുള്ള ആ ഒരിതിലേക്ക് പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് ദേവാനന്ദ്. അവിടെ തന്നെ 1973 പുള്ളി വിട്ട് 74 ടാറ്റാസിൽ ജോയിൻ ചെയ്തു. പേഴ്സണൽ മാനേജായിട്ട് താജ് ഹോട്ടലിൽ പേഴ്സണൽ മാനായിട്ട് ജോയിൻ ചെയ്തു. ടാറ്റയ്ക്ക് വേണ്ടി ടീമിന് വേണ്ടി ഒരു 4 കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സ്റ്റേറ്റിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. പുള്ളി അവിടെ എനിക്ക് വേണം അവിടെ നിന്നാണ് റിട്ടയർ ചെയ്ത് തൃപ്പൂണിത്തറ വന്ന് താമസമാക്കി. പിന്നെ ഇങ്ങനൊരു സാഹചര്യം നമുക്ക് എന്താണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇങ്ങനൊരു പോക്ക്. അത് വളരെ വേദനാജനകമാണ് നമുക്ക്. പ്രത്യേകിച്ച് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാളാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ കൂടെ കളിക്കാൻ പറ്റി വലിയൊരു ഭാഗമാണ്. ഒരു ജെൻറ്റിൽമാനാണ്, വളരെ സൗമ്യനും ശാന്തശീലനുമായിരുന്നു. അങ്ങനെ ഒരു പ്ലെയർ അയാളുടെ കൂടെ കളിക്കാൻ പറ്റുകയെന്നാണ് എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ്. അതാണ് ദേവാനന്ദൻ്റെ ഇപ്പോൾ സുഖമായിട്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ് പുള്ളി. ക്ഷേമ എന്നാണ് വൈഫിൻ്റെ പേര്. അവരെ മട്ടാഞ്ചേരി സ്വദേശിയാണ്. ഇപ്പോൾ ഇവിടെ തൃപ്പൂണിത്തറ ഫ്ലാറ്റിൽ താമസിക്കുന്നു. സുഖജീവിതം നയിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇതിനിടയിൽ ഇങ്ങനൊരു കാല് മുറിക്കേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. അതൊന്നും നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസ്ഥ പറഞ്ഞു. ഞാൻ വൈഫിനെ വിളിക്കുമായിരുന്നു, ഞാൻ തീർച്ചയായിട്ടും ഇത് കാണാൻ എനിക്ക് വരാനുള്ളൊരു എന്താ പറയുക, അങ്ങനെ എനിക്ക് അവസ്ഥ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് വരില്ല. ഇതെല്ലാം വളരെ ക്യൂർ ചെയ്ത് നല്ല സംസാരിക്കുന്ന ഒരു സമയത്ത് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിരിഞ്ഞതാണ്. അങ്ങനെയാണ് ഇങ്ങനൊരു ഇന്നൊരു വല്ലാത്തൊരു ദുരന്ത വാർത്ത തന്നെയായിരുന്നു. ഇത് സന്തോഷ് ട്രോഫി കളിക്കുന്ന ആദ്യമായിട്ട് 1972 ഗോവ നാഷണൽ. അതിനുശേഷമാണ് 1973 നമ്മൾ വിൻ ചെയ്ത ടീമിൽ കളിക്കുന്നത്. പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു. ആ